ടീച്ചറിലും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇവരെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുകയാണ്. അത് പറയാൻ കഴിയാത്ത എന്താ നിങ്ങൾക്ക്? എന്തുകൊണ്ട് എസ്എൻസ് മീഡിയയിൽ നിങ്ങളെ കയറ്റാത്ത? എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിംസിൽ നിങ്ങളെ കയറ്റാത്ത്? അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയല്ല. നിങ്ങളൊന്നും അല്ല ജാമിദ. നിങ്ങളൊന്നും ഇസ്ലാമിന്റെ നേരെ നിൽക്കാനുള്ള ആളല്ല. ഞങ്ങളൊക്കെ ഇത് എന്താണ് നിങ്ങളെ പറ്റി നമ്മൾ ചിന്തി? നിങ്ങളൊരു കുപ്പായി ഇട്ടോട്ട് വന്നിട്ട് എന്റെ പുറകിൽ നിന്ന് ജിമാസ്കരിച്ചോളാം പറഞ്ഞാൽ ജിമാസ്കരിക്കാനായിട്ട് ആളുകൾ കൂടുന്ന സ്ഥലമാണോ കേരളം? വ്യക്തിയിലേക്ക് ടാർഗറ്റ് ചെയ്യാറ്. ഞാൻ ജാമിദാണ് മാത്രം ഉദ്ദേശിച്ച പറഞ്ഞു. ഞാൻ വേറെ ആരും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞേ ബ്രദറെ. ഓക്കെ, എന്റെ വർത്താനം തീർന്നു. ഓക്കെ, ഫൈനൽ. ഇല്ല, അതിനു മുമ്പ് ഞാൻ വന്നേനാ ഒരു ഒരു ചോദ്യം ജാമിദയോട് പറയണമല്ലോ. അതല്ലേ എന്റെ മര്യാദ. അതവര് അദ്ദേഹം ചോദിച്ചിട്ട് ഞാൻ നാസർബായിലേക്ക് വരാം, അടുത്ത ചാൻസിൽ വരാം. ഇപ്പൊ ജാമിദ ടീച്ചറെ വളരെ രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഷിറഫ് മാന്യമായ ഒരു ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ എസ് എൽ സിൽ എടുക്കുന്നില്ല, എക്സ് മുസ്ലിം സംഘടനയിൽ എടുക്കുന്നില്ല, പിന്നെ നിങ്ങൾ പറയുന്നതിൽ ആധികാരികതയില്ല. 3 മാസത്തിനുള്ളിലാണ് ഈ വെളിപ്പാട് നിങ്ങൾക്കുണ്ടായത്. അതിനു മുമ്പ് നിങ്ങളും ഇങ്ങനെയാണ്. നിങ്ങൾ എന്താണ് വാസത്തിലൊരു ഐഡന്റിറ്റി ക്രൈസിസ് ജാമിദ ടീച്ചർ നേരിടുന്നുണ്ടോ? എന്താ പ്രശ്നം? ഇതിനൊരു മറുപടി പറഞ്ഞാട്ടെ. ആ ഷിറാഫ്, വളരെയധികം സന്തോഷമുണ്ട്. അല്ല, ഞാൻ പറയാം ഷിറാഫ് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയും. പിന്നെ ഷിറാഫിന്റെ ടീച്ചർ വിളിയൊന്നും എനിക്ക് ആവശ്യമില്ല. അത് വേറെ. സംബോധന ചെയ്യുക എന്നുള്ളത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് നമ്മൾ സ്കൂൾ തലത്തിൽ മുതൽ പഠിച്ചു വരുന്നത്, ആ സാരമില്ല. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. പിന്നെ ക്രൈസ്തവ ടീം നടത്തുന്ന ഡിബേറ്റില് ഇവിടെ എന്തിനാ ഷിറാഫ് വന്നത്? ഷിറാഫ് ഒന്നും ഇവിടെ വരാൻ പാടില്ലല്ലോ. ഇവിടെ ക്രൈസ്തവരെയല്ലേ ഇവിടെ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇസ്ലാം മത വിമർശനം. അപ്പൊ ഷിറാഫ് എന്തിനായിരിക്കും ഇവിടെ എത്തിയത്? അതുപോലെ തന്നെയാണ് ഞാനും എത്തിയത് എന്ന് ചിന്തിച്ചാ മതി. പിന്നെ അള്ളാഹുവിനെ ദൈവമായി പരിഗണിക്കുന്നുണ്ടോ എന്നാണല്ലോ അടുത്ത ചോദ്യം. അള്ളാഹുവിനെ ദൈവമായി ഞാൻ കാണുന്നില്ല, കാണുന്നവരോടാണ് എന്റെ വിമർശനം. അള്ളാഹു ഏകദൈവമാണ്. ആ അള്ളാഹുവിനെ എപ്പോഴും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ പറയാത്തവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഇങ്ങനെ ആരാധിക്കാനും പാടിപ്പുകെട്ടാനും വേണ്ടി മാത്രമാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നവരോടാണ് എന്റെ വിമർശനം. പിന്നെ പറഞ്ഞത് ഇസ്ലാം ജാമിദ എന്താണ് പഠിച്ചത് എന്നല്ലേ. ജാമിദ ഇസ്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഇസ്ലാം വിമർശിക്കുന്നത്. താങ്കൾ പഠിച്ച ഇസ്ലാം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചത് ഖുർആനും ഹദീസുകളുമാണ്. ഞാൻ പഠിച്ചത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള ജാമിയ നദവിയ അറബി കോളേജിലാണ് പഠിച്ചത്. ഇന്നത്തെ ഏകദേശം എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും വിദ്യാർത്ഥിയായി ഇരുന്നിട്ടുള്ള ആളാണ് ഞാൻ. ഇങ്ങേയറ്റം എം അക്ബറിന്റെ അടക്കം വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ. പിന്നെ ഷിറാഫ് ചോദിച്ചത് യോജിപ്പും വിയോജിപ്പും. ആ പിന്നെ ഒരു ഡിബേറ്റിന് വിളിച്ചല്ലേ ഷിറാഫെ. വേറൊരാളെ കൊണ്ടുവരുന്നത് എന്തിനാ? താങ്കൾക്ക് ഇസ്ലാമികപരമായിട്ട് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ വേറൊരാളെ വിളിക്കണ്ടല്ലോ. ഞാൻ റെഡിയാണ്. ഇപ്പൊ മുതൽ തന്നെ നമുക്ക് അങ്ങ് സംബന്ധിച്ചു തുടങ്ങിയേക്കാം. ഇനി ഒരു സമയം ചിലപ്പോൾ കാത്തിരിക്കാനുണ്ടാവില്ല. ഇവരെ നമുക്കതിനുള്ള വേദി ഒരുക്കും. ഞാൻ റെഡിയാണ്. പിന്നെ ഷിറാഫ് പറഞ്ഞ മറ്റൊരു കാര്യം, ഷിറാഫെ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്റെ അറിവിൽ. ഈ പുസ്തകങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരാളുടെ മുമ്പിലും ഞാൻ മുട്ടുമടക്കേണ്ടി വരില്ല, തല കുമ്പിടേണ്ടി വരില്ല എന്ന് 100% ഉറപ്പുണ്ട് എനിക്ക്. കാരണം ഈ ഗ്രന്ഥത്തിൽ എന്താണ് എന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം. ആരുടെ മുമ്പിലും അത് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ ഷിറാഫിന് ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കും ഷിറാഫ് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ഒരുപാട് തെറ്റുകൾ തിരുത്തി തന്നിട്ടുണ്ട്, ഞങ്ങളത് പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന്. ഞാൻ ഇത്രയും കാലവും ചെയ്ത വീഡിയോകളിലും വിമർശനങ്ങളിലും ഒരെണ്ണം അടിസ്ഥാനരഹിതമാണ് എന്ന് നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ? ദാ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വേദി. ഇത് ഇനി മുതൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ. നിങ്ങൾക്ക് സമയം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു വിഷയം ഖുർആനിൽ ഇല്ലാത്തതാണെങ്കിലോ ഹദീസുകൾ ഇല്ലാത്തതാണെങ്കിലോ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലാത്തതോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതോ മതനിയമത്തിൽ പെടാത്ത എന്തെങ്കിലും ഒരു വിമർശനം ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ താങ്കൾക്കത് തെളിയിക്കാം. അതിന് താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള താങ്കളുടെ ജുമുഅയെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയാം. ഇപ്പോൾ താങ്കളുടെ സമയമാണ്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിലെ ന്യൂനത അതല്ലെങ്കിൽ ഇല്ലാത്തതാണ് എന്നുള്ളത് താങ്കളൊന്ന് തെളിയിക്കേ.
ഞാന് പറയാം വൺ ബൈ വൺ ആയിട്ട് പറയാം. ഞാൻ ആദ്യത്തെ ഒരു മൂന്ന് പോയിന്റ് വിട്ടു കളയുന്നു. ഷിറഫിന് അവസരം പറയാം, രണ്ട് കാര്യം പൊതുവിലേക്ക് പറയാണ്. ചിലർ ചോദിക്കുന്നത് ഷിറഫിന് എന്തിനാണ് ഇങ്ങനെ ടൈം കൊടുക്കുന്നത്, അതൊന്നും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഷിറഫിന് അവസരം കൊടുക്കും. ഷിറഫിന് അവസരം കൊടുക്കുന്നത് മോഡറേറ്ററുടെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം നമ്മുടെ അതിഥിയാണ്, ജാമിത ടീച്ചറും അതിഥിയാണ്. പിന്നെ സാധാരണ ഇസ്ലാമിക സുഹൃത്തുക്കളെക്കാൾ എനിക്ക് അടുപ്പമുള്ള ഒരാളാണ് ഷിറഫ്. അതുപോലെ ജാമിത ടീച്ചർ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ പല കാര്യങ്ങളും ഒരുമിച്ച് തത്വത്തിൽ വന്നിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല, അത് മറ്റൊരു സത്യം. അപ്പൊ ഇവിടെ ഷിറഫ് വളരെ ഗൗരവമായ ചില ആരോപണങ്ങൾ ജാമിത ടീച്ചറോട് ചോദിച്ചു. ജാമിത ടീച്ചറോട് ചോദിച്ച ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും ചോദിച്ചത് ഒരു സംവാദത്തിന് തയ്യാറാണോ എന്നാണ്. സംവാദത്തിന് ഷിറഫ് തയ്യാറാണോ എന്ന് മറിച്ചൊരു ചോദ്യം ജാമിത ടീച്ചർ ഉന്നയിച്ചു. ജാമിത ടീച്ചർ പറഞ്ഞ അടുത്ത ഷിറഫ് പറഞ്ഞ കാര്യം, ജാമിത ടീച്ചർ പറയുന്നത് പ്രാമാണികമല്ല, ഇസ്ലാം അങ്ങനെയല്ല, ഖുറാൻ വെച്ചൊരു ചർച്ചയ്ക്ക് തയ്യാറാണോ. ജാമിത ടീച്ചറിനോട് ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കുകയാണ്, ടീച്ചറെ ഇവര് പറയുന്ന ആരോപണങ്ങൾ ശരിയല്ല, കാരണം നിങ്ങൾ രണ്ടാളും കുറെ കൂടെ ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ളവരാണ്, പശ്ചാത്തലം എന്നാ പറഞ്ഞു. അപ്പോൾ ഇവര് പറയുന്ന വിധം, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വിധം, ഇസ്ലാം എന്ന് പറയുന്നത് ഞങ്ങളെ സ്വന്തം ഭീകരതയോ അതല്ലെങ്കിൽ നമുക്ക് ഒരു സമകാലിക ലോകത്തിന് അനിവാര്യമില്ലാത്തതായ ഒന്നാണ് ഞങ്ങൾ ധരിച്ചിട്ടുള്ളത്. അത് തെറ്റാകാം ശരിയാകാം, അറിവുള്ള നിങ്ങളാണ് തിരുത്തേണ്ടത്. ഇനി ഷിറഫിന് അങ്ങനെ തെളിയിച്ച് നിങ്ങൾ പറയുന്നത് വ്യാജമാണെന്നും നിങ്ങൾ പറയുന്നത് പ്രമാണത്തിൽ ഇല്ലാത്തതാണെന്നും നിങ്ങൾ വ്യാജമായി പറഞ്ഞുണ്ടാക്കുന്നതാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമാകാൻ താങ്കൾ പരസ്യമായിട്ട് ഇവിടെ സമ്മതിക്കുമോ? ഈ ജാമിത ടീച്ചറോടുള്ള ചോദ്യമാണ്. ഈ സംവാദം വഴി നിങ്ങൾക്ക് തെറ്റിയെന്ന് പൊതുസമൂഹത്തിന് നിങ്ങൾക്കും ബോധ്യം വന്നാൽ തിരിച്ച് ക്ഷമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് തിരിച്ചു എല്ലാം തയ്യാറാകും. ആ ഒരു വെല്ലുവിളി കൂടി ടീച്ചറായിട്ടിടുമോ? നൂറുവട്ടം ഞാൻ ആയിരക്കണക്കിന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നൂറുകണക്കിന് വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. യുക്തിവാദി സംഘത്തിന്റെ, എസ്എൻസിന്റെ, എക്സ് മുസ്ലിംസിന്റെ പാനറിൽ, അങ്ങനെ പലതിലും ഞാൻ വന്നിട്ടുണ്ട്. എല്ലാ വീഡിയോകളിലും ഉന്നയിച്ച ഏതെങ്കിലും ഒരു വിഷയം വൈരുദ്ധ്യമുണ്ടെന്നോ അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്നോ ഖുർആനികപരമായോ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലോ എന്റെ വിമർശനങ്ങളൊന്നും കഴമ്പില്ലാത്തതാണ് എന്നിവർ തെളിയിച്ചാൽ പ്രസ് മീറ്റ് ചെയ്ത് അതുവരെ നടത്തിയ എല്ലാ വിമർശനങ്ങളും ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ക്ലോസ് ചെയ്ത് ആ സമയത്ത് ഇവരിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച് വിശ്വാസിയായി പിന്നീട് മൗനിയായി ജീവിക്കാൻ തയ്യാറാണ് നൂറുവട്ടം. ഓക്കെ, പരസ്യമായിട്ട് ജാമിത ടീച്ചർ പറഞ്ഞു, ഷിറഫ് പ്രതികരിച്ചാട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഈ വെല്ലുവിളി ഷിറഫ് ഏറ്റെടുത്താൽ. മിസ് ആമില, ഞാൻ ഈ പറഞ്ഞ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന്, ഇപ്പൊ അതിൽ കൊടുത്തോട്ട് മാസ്റ്റർ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാം തീരുമാനിക്കാൻ തയ്യാറാണെന്ന്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു വേദി വെച്ചത് പറയാൻ പറ്റത്തില്ല. ഞാൻ തെളിയിക്കാം, നിങ്ങളുടെ വീഡിയോ ഞാൻ തന്നെ തെളിയിക്കാം. എനിക്കൊരു വേദി വേണം, ഇനി അതിനൊരു വേദി ഒരുക്കണം. എപ്പോഴാണ് അതിൽ കൊടുത്തോട്ട് മാസ്റ്റർ ഒരു വേദി ഒരുക്കാൻ പറ്റുന്നേ? ഇവിടെ തന്നെ വേദി ഒരുക്കാം. നിങ്ങൾ സ്ഥലമൊന്നും പ്രശ്നമൊന്നുമല്ല, നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ ഞാൻ മോഡറേറ്റ് ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ അവസരം തരും. എന്റെ കൂടെ ഒരാളോട് ഉണ്ടാവും. എനിക്ക് ഇസ്ലാമിക വിഷയത്തിൽ ജാമിലയുടെ അത്രയും പരിജ്ഞാനം എനിക്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് ഉണ്ടാവും. ഷിറാഫ് ക്ഷമിക്കണം, ഷിറാഫാണ് എന്നോട് ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഷിറാഫ് നടത്തിയിരിക്കുന്ന ഈ വെല്ലുവിളിയിൽ ഷിറാഫ് തന്നെ വരണം, ഞാൻ തന്നെ വരും. കാരണം എനിക്ക് എന്റെ വിജ്ഞാനത്തിൽ 100% എനിക്ക് എന്റെ വിജ്ഞാനത്തിൽ 100% ആത്മവിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ. അതുകൊണ്ട് ഷിറാഫിനോടാണ് എന്റെ ഡിബേറ്റ്. ഷിറാഫ് എന്നെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. 100 വട്ടം ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കും. ഷിറാഫ് ഒറ്റയ്ക്ക് അത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഡിബേറ്റിന് വരാൻ പാടുള്ളായിരുന്നു, എന്നെ ചലഞ്ച് ചെയ്യാൻ പാടുള്ളായിരുന്നു. സ്വന്തം അറിവിലുള്ള ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടാണ് ഒരാളെ കൂടെ സഹായത്തിന് വിളിക്കുന്നത്. ജാമിദായിക്ക് ഒരാളുടെയും സഹായത്തിന് ആവശ്യമില്ല, എനിക്ക് ഗ്രന്ഥങ്ങൾ മതി.